ഫെറാറി ഫാമിലിയിൽ മോസ്റ്റ് റാഡിക്കൽ മോഡലായിട്ടാണ് ഫെറാറി കാലിഫോർണിയ എന്ന് പറയുന്ന മോഡലിനെ ഇറക്കിയിരിക്കുന്നത്. അതിനൊരു മെയിൻ ഡിഫറൻസ്, കാലിഫോർണിയയിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് മൗണ്ടഡ് V8 എഞ്ചിൻ തന്നെയാണ്. അത് ഫസ്റ്റ് ഫെറാറി കാറിലാണ്, അല്ലെങ്കിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ഫെറാറി മോഡൽ വിച്ച് ഹാസ് എ ഫ്രണ്ട് മൗണ്ടഡ് V8 എഞ്ചിൻ. അനദർ തിങ് അത് ആദ്യമായി വരുന്ന ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സ് ആണ്. കാലിഫോർണിയയിലാണ് ഇതും വന്നിരിക്കുന്നത്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റിമൂവബിൾ ഹാർട്ട് ടോപ്പ് കൺവേർട്ടബിൾ ഹാർട്ട് ടോപ്പ് കവറിംഗ് ആണ്. ഈ ഹാർട്ട് ടോപ്പ് കവറിംഗ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഇസ് ബീങ് യൂസ്ഡ് ഇൻ എ ഫെറാറി. അത് വരുന്നത് ഒരു ഫുള്ളി റിട്രാക്റ്റബിൾ, ഒരു ഇലക്ട്രിക്കലി ഫോൾഡബിൾ കവറിംഗ് ആണത്. നയൻറ്റീൻ ഇഞ്ച് വീലാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഒരു നൈസർ ലുക്കിന് വേണ്ടിയിട്ട് യു കൻ ആക്ച്വലി ഓഫർ എ ബെറ്റർ വീൽസ്. അത് അതിൻ്റെ കാർബൺ സെറാമിക് ബ്രേക്സ് കാണുന്ന രീതിയിലുള്ള വീൽസും നമുക്ക് ഓപ്ഷനലായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത് ഓപ്ഷൻ കാലിപ്പർ ഡിഫറെൻറ്റ് കളേഴ്സിൽ അത് വരുന്നുണ്ട്. അലൂമിനിയം, റെഡ്, യെല്ലോ, ഓറഞ്ച് എല്ലാം ഒരു കുറച്ചും കൂടെ പ്രൈസ് കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോസ്റ്റ് കൊണ്ട് നമ്മൾ ബെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ യു ഗെറ്റ് എ ബെറ്റർ കാലിപ്പർ ഓൾസോ. ഇറ്റ് ലുക്സ് ബെറ്റർ. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഒരു യെല്ലോ കളർ കാലിപ്പറാണ് ഇതിനകത്ത് വീലിന് നമുക്ക് കാണാൻ പറ്റുന്നത്. തൗസൻഡ് ട്വൽവിനാണ് കാലിഫോർണിയയുടെ ഒരു അപ്ഗ്രഡേഷൻ നടന്നിരിക്കുന്നത്. അതിൻ്റെ പവർ വരുന്ന ഒരു 482 BHP പവർ ഉണ്ട്, വിച്ച് ഇസ് നോട്ട് എ സ്മോൾ പവർ. കാരണം ഞാനത് ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതൊരു സ്പോർട്സ് വേർഷൻ ആയിട്ടല്ല ഫെറാറി കാലിഫോർണിയ ഇറക്കിയിരിക്കുന്നത്. എന്നാൽ കൂടി ഇതിൻ്റെ പവർ യു കൻ ഫീൽ ഇറ്റ് വെൻ യു ആക്ച്വലി പ്രസ് ദ ആക്സിലറേറ്റർ, യു കൻ ആക്ച്വലി ഫീൽ ദ പവർ. ദ ഓൺലി ഡിഫറൻസ് ഇൻ ദ സ്പോർട്സ് കാർ ഇസ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ, അല്ലെങ്കിൽ ഹോൾ സെറ്റപ്പ്. ദ ഡ്രൈവ് ഫീൽ ഇസ് ലിറ്റിൽ മോർ സ്മൂത്ത്, കുറച്ചും കൂടെ ഒരു ഫാമിലി ഓറിയൻറ്റഡ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു നോർമൽ റോഡിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അബൌട്ട് ദ മോഡ്സ്, നമുക്ക് ഇതിനകത്ത് രണ്ട് മോഡ് വരുന്നുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് മോഡ് ഇസ് ദ കംഫർട്ട് മോഡ്, വിച്ച് ഇസ് നോർമൽ. നമ്മളൊരു നോർമൽ ഡ്രൈവ് സമയത്ത്, അല്ലെങ്കിൽ ഒരു നോർമൽ ടൗൺ ഡ്രൈവ്, ഹൈവേ ഡ്രൈവ് എല്ലാം വേണ്ടി നമുക്ക് കംഫർട്ട് മോഡിലിടാം. ബട്ട് വെൻ യു പുട്ട് ഇറ്റ് ഇൻ ദ പവർ മോഡ്, ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. കാരണം ആ ഒരു സഡൻ പവർ, ആ ഒരു ഫീൽ, ദ ആക്സിലറേഷൻ, ആ ഒരു പവർ ഡെലിവറി, എവറിഥിങ് ഇസ് സൂപ്പർബ് ഇൻ ദാറ്റ് മോഡ്. സോ ഡ്രൈവിൻ്റെ ആക്ച്വൽ ഫീൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൺ എൻജോയ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പുട്ട് ദ എഞ്ചിൻ ഇൻ ടു ദ പവർ മോഡ്, അല്ലെങ്കിൽ എഞ്ചിൻ ഇൻ ടു ദ സ്പോർട്സ് മോഡ്, ദെൻ യു ഹാവ് ടു ഡ്രൈവ്. സോ ദാറ്റ് ഇസ് റിയലി ഗുഡ്. വിത്ത് ദിസ് പവർ 0 to 100 എത്താനായിട്ട് എടുക്കുന്ന ഒരു 3.8 അല്ലെങ്കിൽ 3.9, ഓക്കെ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ലൈക്ക് 4 seconds ആണ് മാക്സിമം ഒരു 0 to 100 എത്താനായിട്ട് എടുക്കുന്നത്. ഐ തിങ്ക് ദറ്റ് സൂപ്പർ ഫോർ എ നോർമൽ, ഇറ്റ്സ് നോട്ട് എ സ്പോർട്സ് കാർ, ദിസ് ഇസ് നോട്ട് മെൻ ടു ബി എ സ്പോർട്സ് കാർ, സ്റ്റിൽ ഇറ്റ്സ് ടേക്കിംഗ് ഓൺലി 4 seconds ടു റീച്ച് 0 to 100. ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് കംഫർട്ടബിൾ. ഇതിൻ്റെ സീറ്റിൻ്റെ ആ ഒരു ഹഗിങ് ഷേപ്പ് ഇറ്റ്സെൽഫ് ഇസ് ഗിവിങ് എ വെരി സേഫ്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. ആൻഡ് യു കെൻ സീ ദ റോഡ്സ് പ്രിറ്റി ക്ലിയർലി. ഇതിൻ്റെ ഒരു ബോണറ്റിൻ്റെ ഒരു ലെങ്ത് കൂടുതൽ, ഫ്രണ്ടിൻ്റെ ഒരു ലെങ്ത് കൂടുതലാണെങ്കിൽ പോലും യു ഗെറ്റ് ടു സീ എ ലോട്ട് ഓഫ് റോഡ്. ആ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ റോഡിൻ്റെ ഒരു വ്യൂ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്.
And you can adjust your steering, you can adjust your seat alignment and everything. Ferrari California total weight is 1,785 kilograms. That's why Ferrari ആദ്യമായി അപ്ലൈ ചെയ്ത ഒരു സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സ് ഉണ്ട്. അത് ആ ഒരു ഗിയർ ബോക്സ് ഇസ് വെരി സക്സസ്ഫുൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഗിയറിൽ ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷൻ്റെ സമയത്ത് ഇറ്റ്സ് റിയാക്ടിങ് വെരി വെൽ. ആ ഒരു വെൽ ടൈമിങ്ങോടുകൂടിയുള്ള ഒരു ഗിയർ ചേഞ്ചിങ് ആണ്, ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു സ്മൂത്തായിട്ടുള്ളൊരു കൺവെൻഷണൽ ടോക്ക് കൺവേർട്ടർ കൂടെ ഉണ്ട് ഇതിനകത്ത്. അല്ലെങ്കിൽ ആ ഒരു ടോക്ക് കൺവേർട്ടറിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണെങ്കിൽ ഒരു സ്മൂത്ത് ഫീൽ നമുക്ക് വരുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു മാനുവൽ മോഡിൽ യു ഹാവ് എ മാനുവൽ മോഡ് ഓൾസോ. ആ ഒരു മാനുവൽ മോഡിൽ ഇട്ട് കഴിയുമ്പോൾ കൺട്രോൾ ഇസ് ഓൾസോ റിയലി ഗുഡ്.